നമ്മുടെ കെ എം മുരളീധരൻ എം പി കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ എയർപോർട്ടിന് കെ കരുണാകരൻ്റെ പേരിടാതിരുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി. കെ കരുണാകരനോടൊപ്പമുള്ള ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരാൾ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ടുള്ള ചടങ്ങിലാണ് വടകര എം പി ആയിട്ടുള്ള കെ മുരളീധരൻ ഇത്തരം പ്രസിദ്ധമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത്. വിവാദമായൊരു പ്രസ്താവന തന്നെയാണത്. പക്ഷേ മാധ്യമങ്ങൾ അത് അധികം ഏറ്റുപിടിച്ചില്ല. കാരണം മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഏറ്റുപിടിക്കാൻ പറ്റിയ ഒരു വിഷയമല്ല കെ കരുണാകരൻ എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമായി. അതാണ് കെ മുരളീധരൻ തിരിച്ചറിയേണ്ടത്. കെ കരുണാകരൻ്റെ പേരിൽ ഒരു പക്ഷേ ഒരു അന്താർദേശീയ വിമാനത്താവളത്തിന് മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിടുന്നതിനകത്ത് ആർക്കും വിയോജിപ്പ് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം മാതൃകാപരമായി ഭരണം നിർവഹിച്ച ഒരു ഭരണാധികാരിയായിരുന്നു എന്നുണ്ടെങ്കിൽ കെ കരുണാകരൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇ കെ നായനാരെക്കുറിച്ചോ ഇ എം എസിനെക്കുറിച്ചോ വി എസ് അച്യുതാനന്ദനെക്കുറിച്ചോ വേണ്ട കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആർ ശങ്കറിനെക്കുറിച്ചോ എ കെ ആൻ്റണിയെക്കുറിച്ചോ ഉമ്മൻചാണ്ടിയെക്കുറിച്ചോ ആരും കള്ള ഉമ്മൻചാണ്ടി, കള്ള ആൻ്റണി, കള്ള വി എസ്, കള്ള പിണറായി എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? കേരളത്തിലെ ഇന്ന് വരെ 57 തൊട്ട് ഈ 2001 വരെയുള്ള ഇത്രയും നീണ്ട പതിറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ പേരിൻ്റെ മുമ്പിൽ ജനങ്ങൾ കള്ളൻ എന്ന് കൂട്ടി വിളിച്ചിരുന്ന ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് അത് ഈ പറഞ്ഞ മഹാൻ്റെ പിതാവാണ് അന്തരിച്ചു പോയത്. രണ്ട്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും മുഖ്യധാര രാഷ്ട്രീയ നേതാക്കന്മാരെയും ആരും പരസ്യമായി കരിങ്കാലി എന്ന് വിളിച്ചിട്ടില്ല. കരിങ്കാലി എന്ന പേര് സ്വന്തം പാർട്ടിക്കാർ തന്നെ പേരിൻ്റെ മുമ്പിൽ ചാർത്തിക്കൊടുത്ത ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റേതെന്നും ഇദ്ദേഹം ഓർക്കേണ്ടതായിരുന്നു. അങ്ങനെ തൻ്റെ പിതാവിൻ്റെ പേര് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഇടുന്ന വിഷയത്തിൽ അത് ഇട്ടില്ല എന്നത് ഒരു സങ്കടമായി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാക്കന്മാരും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനും മാത്രം തങ്ങളുടെയൊന്നും കണ്ണിൽപ്പെടാനും മാത്രമുള്ള വലുപ്പമോ മഹത്വമോ ആ അന്തരിച്ചു പോയ മനുഷ്യനുണ്ടായിരുന്നില്ല എന്നത് അവർ പറയാതെ പറയുകയാണ് ചെയ്തത്. ചിലയിടത്ത് മൗനം വളരെ അർത്ഥഗർഭമാണ്. ഇക്കാര്യത്തിലും മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. ആ മൗനത്തിൻ്റെ അർത്ഥം ഇതുതന്നെയാണ്, ഒരു നികൃഷ്ടൻ്റെ പേര് ഒരു സ്ഥാപനങ്ങൾക്കും ഇടരുത് എന്ന ഒരു മാനവികമായ മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു വികാരമാണത്. കരുണാകരനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈശ്വരവാര്യർ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ മുഖമാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക ഈശ്വരവാര്യർ ഒരു കോളേജ് അധ്യാപകൻ പ്രൊഫസർ ഈശ്വരവാര്യർ ആ മകനെ കരുണാകരൻ്റെ പോലീസ് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് മൃതദേഹം പോലും എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ വരവും കാത്ത് അവസാന നിമിഷം വരെ കാത്തിരുന്ന സ്വന്തം ഭാര്യയെക്കുറിച്ചും അതേപോലെ തന്നെ രാത്രിയിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ കാൽപ്പരുമാറ്റമാണോ എന്ന് ആലോചിച്ച് എന്ന് ചിന്തിച്ച് ഉറങ്ങാതിരിക്കുകയും വാതിൽ തുറന്നു നോക്കുകയും ചെയ്യുമായിരുന്ന തന്നെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ആത്മഹത്യയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയുടെയും ആ കണ്ണീരിൻ്റെ മുമ്പിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പേരിട്ടല്ല ഒരാളെ സ്മരിക്കേണ്ടത്. പലപ്പോഴും പലരും സാമൂഹ്യ വിമർശകരൊക്കെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. ഈ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം അത് തിരുനാവായയിലും മറ്റുള്ളവർക്കൊന്നും ആയിരുന്നില്ല ഒഴുക്കേണ്ടിയിരുന്നത്, മറിച്ച് പ്രൊഫസർ ഈശ്വരവാര്യർ എന്ന് പറയുന്ന ആ കണ്ണീരോടെ ഒരായുസ് മുഴുവൻ കണ്ണീരോടെ ജീവിച്ച ആ മനുഷ്യൻ്റെ വീട്ടിലെ ക്ലോസറ്റിലായിരുന്നു ആ ചിതാഭസ്മം ഒഴുക്കേണ്ടിയിരുന്നത്, നിമജ്ജനം ചെയ്യേണ്ടിയിരുന്നത് എന്നവരെ അഭിപ്രായം കേരളീയ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് ആദരവ് എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ മരണശേഷം നിങ്ങളെക്കുറിച്ച് ആളുകൾ ഓർത്തു വെക്കുക. അത് ബാൽ താക്കറെക്കുറിച്ച് മരണത്തിന് ശേഷം ജനങ്ങൾക്ക് അധികം നല്ലതൊന്നും ഓർത്തു വെക്കാനുണ്ടായിട്ടില്ല. ഒസാമ ബിൻ ലാദനെ കുറിച്ചുണ്ടായിട്ടില്ല. അങ്ങനെ ഹിറ്റ്ലറെക്കുറിച്ച് ആരും നന്നായി ഓർത്തു വെക്കുന്നില്ല. കാരണം അവരുടെയൊക്കെ ഓർമ്മകൾ പോലും പേടിപ്പിക്കുന്നതാണ്. അങ്ങനെ പേടിപ്പിക്കുന്ന ഓർമ്മകൾ ആയി പലപ്പോഴും അടിയന്തരാവസ്ഥ കാലഘട്ടം, തങ്കമണി കലാപം, മുഖധാറിലെ പോലീസ് നരനായാട്ട്, ഇതെല്ലാം മറന്നു പോകാത്ത മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഓർമ്മകൾ തന്നെ ധാരാളമാണ്. ആ പേര് ഏതെങ്കിലും എയർപോർട്ടിൻ്റെയോ റെയിൽവേ സ്റ്റേഷൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയോ മുമ്പിൽ കാണുന്നത് ആളുകൾക്ക് അലർജിയായിത്തീരും. അവരെ വീണ്ടും ഭയാനകമായ ഓർമ്മകളിലേക്ക് ഇരുണ്ട ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നടക്കാൻ അത് പ്രേരിപ്പിക്കും. അതില്ലാതിരിക്കാൻ അത്തരം പേരുകൾ ഈ കാലത്തിൻ്റെ ചുവരിൽ നിന്ന് തന്നെ മായ്ച്ചു കളയേണ്ടുന്ന പേരാണ്. അതുകൊണ്ട് അത് ഓർക്കാതിരിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ മകൻ മുരളീധരൻ തന്നെ മുമ്പൊരിക്കൽ അച്ഛനെതിരെ വളരെ മോശപ്പെട്ട പരാമർശം നടത്തിയിട്ടുണ്ട്. അന്ന് എന്തേ തൻ്റെ പിതാവിന് മഹത്വമുണ്ട് എന്ന് തിരിച്ചറിയാതിരുന്നത്, അന്ന് എന്തേ അത് തൻ്റെ പിതാവാണ് എന്ന് ബോധം ഉണ്ടാവാതിരുന്നത്, അങ്ങനെ അച്ഛൻ കൊള്ളരുതാത്തവനാണ്, അച്ഛൻ പിന്നെ എൻ്റെ ശത്രുവാണ് എന്ന രീതിയിൽ തന്നെ ചില പരാമർശങ്ങൾ നടത്തിയാണ് ഡി ഐ സി രൂപീകരിച്ചതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് പിന്നെ വീട്ട് വീണ്ടും കോൺഗ്രസുമായിട്ട് ചേരാൻ തീരുമാനിക്കുകയും മുരളീധരൻ എൻ സി പി എന്ന രീതിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് കഴിഞ്ഞ ജന്മത്തിലെ മകൻ ഈ ജന്മത്തിലെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിലെ മകനായി ജനിച്ചതെന്ന് പിതാവ് മകനെക്കുറിച്ചും പറഞ്ഞു.
അത്ര കണ്ട് നിലവാരമുണ്ട് രണ്ടാൾക്കും. അധികാരമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായത്. അച്ഛനും മകനും മോൾക്കും ഒക്കെ ഒരുമിച്ച് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അച്ഛനും മകനും ഒരുമിച്ച് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ഒരിക്കലല്ല, രണ്ടു തവണ. 2004 മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പത്മജ മത്സരിച്ച് തോറ്റു. അതേ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മുരളി മത്സരിച്ച് തോറ്റു. ആങ്ങളെയും പെങ്ങളും ഒപ്പം മത്സരിച്ച് തോറ്റു. പിന്നെ 2021 ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ തോൽവി ആങ്ങളെയും പെങ്ങളെയും ആവർത്തിച്ചു. പെങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് തോറ്റു. നേമത്ത് നിന്നിട്ട് ആങ്ങളെയും തോറ്റു. മുരളീധരൻ വടക്കാഞ്ചേരി തോറ്റിട്ടുണ്ട്. കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. കൊടുവള്ളിയിൽ നിന്ന് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. നിയമസഭയിലേക്ക് ഇത്തവണ നേമത്ത് നിന്ന് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ജയിച്ച കഥകൾ നമ്മളെപ്പോഴും വാഴ്ത്തിപ്പാടും. വടകരയിലെ ജയം, കോഴിക്കോട് നിന്ന് പണ്ട് MP ആയത്, വട്ടിയൂർക്കാവിൽ 2 തവണ ജയിച്ചത്, പക്ഷേ അതിലേറെ തവണ തോറ്റിട്ടുണ്ട് ദയനീയമായി കോൺഗ്രസിൻ്റെ UDF കുത്തക സീറ്റുകളിൽ. പത്മജ മത്സരിച്ചെടുത്തെല്ലാം തോറ്റിട്ടേ ഉള്ളൂ. മത്സരിക്കാതെ പിന്നെ KTTC ചെയർമാനാക്കി കുറച്ച് കാലിട്ട്, അതിന് പിന്നെ മത്സരമൊന്നുമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്വന്തം പിതാവ് ഏതൊരു മക്കൾക്കും വളരെ മഹാൻ തന്നെയായിരിക്കും. അത് ചാൾസ് ശോഭരാജിൻ്റെ മക്കളുണ്ടെങ്കിൽ അയാളുടെ മക്കളും പറയാനുള്ള മഹാനാണ് എന്ന്. ഒസാമ ഇല്ലാതെ മക്കൾക്ക് അദ്ദേഹം മഹാൻ തന്നെയാണ്. ആ മഹത്വം അവിടെ അവസാനിച്ചാൽ മതി, നിങ്ങളുടെ ഓർമ്മകളിൽ സൂക്ഷിക്കുക. അല്ലാതെ 3.5 കോടി ജനങ്ങളുടെ ചെലവിൽ ആ ഓർമ്മ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരുടെ ഇടയിൽ നിന്ന് അങ്ങനെ ജനകീയമായ ആവശ്യമായിട്ട് ഉയർന്നു വരാത്തത്. മറ്റേതെല്ലാ സ്ഥാപനങ്ങൾക്ക് പ്രഗത്ഭരുടെ പേര് ഇടണം എന്ന നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ശങ്കരാചാര്യരുടെയും EMS ആർ ശങ്കറിൻ്റെയും ഒക്കെ പേരിൽ ഒരുപാട് സ്മാരകങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ AK ആൻ്റണിയും BSഉം പിണറായിയും ഒക്കെ മരിച്ചു കഴിഞ്ഞാലും ഉമ്മൻചാണ്ടിയും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ പേരിൽ പല സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്ക് പേരിടണം എന്ന ആവശ്യം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നൽകി പേരിടാൻ കഴിയും. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് തൽക്കാലം ആ പേരില്ലാതിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കേക്കരനാഗറിൻ്റെ പേര് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഇട്ട് കഴിഞ്ഞാൽ അത് ആ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരോടും അവിടുത്തെ ജീവനക്കാരോടും കേരളീയ പൊതുസമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവായിരിക്കും അത്.